പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററിൽ നിന്ന് സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫോർത്ത് ഐറ്റം സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി മെസ്സപ്പട്ടോമിയൻ സിവിലൈസേഷൻ സെക്കൻഡ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ തേർഡ് ചൈനീസ് സിവിലൈസേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ദി ഹാരിപ്പൻ സിവിലൈസേഷൻ ആദ്യമായിട്ട് ദി മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഡിസ്കസ് ചെയ്യാം

ടൈഗ്രീസിൻ്റെയും രണ്ട് നദികളുടെ പേരുകളാണ് ഓർത്തിരിക്കണം മെസ്സപ്പട്ടോമിയൻ സിവിലൈസേഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് നദികളുടെ പേര് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് ഇതിൻ്റെ ഇടയിലുള്ള ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ മെസ്സപ്പട്ടോമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ ഫ്ലോറിഷെഡ് ആയിട്ടുള്ള ഇവിടെ നിന്ന് ഉദ്ഭവിച്ച് വന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു മെസ്സപ്പട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അതൊരു പോയിൻ്റാണ് അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കേണ്ട ഒരു ഫസ്റ്റ് പോയിൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നീ ഒരു എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് അതാണ് പറയുന്നത് ദി വേർഡ് മെസ്സപ്പട്ടോമിയ മീൻസ് ദി ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ് പറയുന്നത് അതായത് രണ്ട് നദികളുടെ റിവേഴ്സ് രണ്ട് നദികളുടെ ഇടയിലുള്ള ലാൻഡ് ബിറ്റ്വീൻ ഇടയിലുള്ള ലാൻഡ് ഏരിയയാണ് മെസപ്പട്ടോമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് മെസ്സപ്പട്ടോമിയ സിവിലൈസേഷൻ എന്ന പേരിൽ ഈ ഒരു സിവിലൈസേഷനെ അറിയുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ എഴുതി വെക്കാം ദി വേർഡ് മെസ്സപ്പട്ടോമിയ മീൻസ് എന്ന് എഴുതിയിട്ട് ദി ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്ന് പോയിന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് ഇറ്റ് ഈസ് നൗ ഇൻ ഇറാഖ് അതായത് ഇന്ന് ഇത് അറിയപ്പെടുന്നത് എവിടെയാണ് ഇറാഖിലാണ് ഇവിടുത്തെ ഒരു സ്ക്രിപ്റ്റ് നെയിമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരിചയപ്പെടുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഓരോ സ്ക്രിപ്റ്റ് ഉണ്ട് അല്ലേ മലയാളം നമ്മുടെ മാതൃഭാഷ മലയാളമാണ് മലയാളത്തിന് ഓരോ സ്ക്രിപ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഓരോ സ്ക്രിപ്റ്റ് ഉണ്ട് ഇവിടുത്തെ മെസപ്പട്ടോമിയ സിവിലൈസേഷനിൽ അന്ന് കണ്ടെത്തിയ സ്ക്രിപ്റ്റ് നെയിം ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അതാണ് നെക്സ്റ്റ് ലൈനിൽ നമ്മളുടെ എക്സ്പ്ലനേഷൻ തരുന്നത് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഇവോൾവഡ് ഇൻ മെസ്സപ്പൊട്ടോമിയ അപ്പോൾ മെസ്സപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് നെയിമാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കാം കേട്ടോ ഇതുപോലെ ഓരോ സിവിലൈസേഷനും സ്ക്രിപ്റ്റ് നെയിംസ് ഉണ്ട് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എന്ന് പ്രത്യേകം അറിയിക്കാം ഓക്കെ നെക്സ്റ്റ് അതിലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമായിരുന്നു ദി ജിഗറാറ്റ്സ് ജിഗറാറ്റ്സ് ആർ ദി മേജർ റിമൈൻസ് ഓഫ് ദി ഗ്രേറ്റ് സിവിലൈസേഷൻ വളരെ ഗ്രേറ്റായിക്കൊണ്ട് വളരെ അധിക അധികം പ്രാധാന്യം ഉൾക്കൊണ്ടതുണ്ട് ഉള്ള ഒരു സംഭവമായിരുന്നു സിഗ്രാറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സിഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും ഒരു ബോക്സിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം സിഗറാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ അമ്പലങ്ങൾ അതല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെയാണ് സിഗറാറ്റ്സ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതെടുക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് അപ്പാറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെസ്സപ്പൊട്ടോമിയോ ഓർമ്മ വരണം ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് മെച്ചപ്പെട്ട ആണ് ഓക്കെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇതിനടുത്ത് ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ബോക്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നുണ്ടാവും ദി ക്യൂണിഫോം ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് നോൺ സ്ക്രിപ്റ്റ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു ക്യൂണിഫോം എന്ന് പറയപ്പെടുന്നത് ഇറ്റ് വാസ് ഡെവല് ഇൻ ദി ഓജിയൻ ഓഫ് ദി സ്ക്രിപ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വേർഡ് ഷേപ്പ് പിക്റ്റോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടാബ്ലെറ്റ്സ് അതായത് പിക്റ്റോഗ്രാഫിക്കൽ പരമായിട്ടുള്ള സ്പെല്ലിങ്ങുകൾ പോലെ നമുക്ക് കാണാൻ പറ്റും അതായത് ഓരോ ചിത്രങ്ങൾ പോലെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അല്ലേ അതാണ് പിക്റ്റോഗ്രാഫിക്കൽ പരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഇത് ക്ലേ ടാബ്ലറ്റിലായിരുന്നു റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലേ ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ടാബ്ലറ്റ് ആയിരുന്നു അതിലായിരുന്നു ഇത് ഉണ്ടാക്കിയത് അപ്പോൾ യൂണിഫോം സ്ക്രിപ്റ്റിനെക്കുറിച്ച് അധികം നോളജായിട്ട് പഠിച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോക്സ് നൽകിയിട്ടുള്ളത് എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്യണമെന്നില്ല ഓക്കെ എഴുതി വെക്കേണ്ട പോയിന്റ്സ് ഞാൻ മുകളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ അതിനുശേഷം സിഗ്രാറ്റ്സ് എന്ന് പറയുന്നത് എന്താ സിഗ്രാറ്റ്സ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ദി സിഗ്രാറ്റ്സ് വോർ ടെമ്പിൾ കോംപ്ലക്സസ് അതായത് ദേവാലയ കോംപ്ലക്സുകൾ സമുച്ചയമായിട്ടാണ് നമുക്ക് ജുഗ്രാത്തിനെ കണ്ടെത്താൻ പറ്റുന്നത് ദി വാൾസ് ഓഫ് ദി സിഗ്രാസ് വോർ ബിൽ ബിൽട്ട് ഓഫ് ബണ്ട് ബ്രിങ്സ് നല്ല ചൊടുകട്ടകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മേക്ക് ചെയ്തിട്ടുള്ളത് ഈ സിഗ്രാർട്സുകൾ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് സിഗ്രാസ് വർ ബ്യൂട്ടി ഇൻ ദിസ് ഏരിയ ദിസ് ഏരിയ അതായത് ഈയൊരു മെസ്സപൊട്ടോമിയുടെ ഈ ഒരു ഏരിയയിൽ ട്വൻറ്റി ഫൈവ് സിഗ്രാർസുകളൊക്കെ നമുക്ക് ഡിസ്കവർ ചെയ്ത് കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ദ സിഗ്രാത്ത് ഇൻ ദി സിറ്റി ഓഫ് ഊർ ഉറ് സ്റ്റീൽ പ്രിസർവേഡ് ഇവിടെ ഊർ എന്ന് പറയപ്പെടുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സിഗ്രാത്താണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അതിപ്പോഴും പ്രിസെർവഡ് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ സിഗ്രാ സിഗ്രാത്തിൻ്റെ ഈ ഒരു ബോക്സ് നിങ്ങൾ അധികമായിട്ട് എഴുതി വെക്കണമെന്നില്ല അധികം നോളജാണ് എന്നും കൂടെ ഓർത്തിവെക്കാം ഓക്കെ സെക്കൻഡ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അപ്പോൾ നെക്സ്റ്റ് സബ് ഹെഡിങ് നിങ്ങൾ എഴുതേണ്ടി സെക്കൻഡ് വൺ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിവർ വരുന്നുണ്ട് നമുക്കറിയാം ഈജിപ്ത് എന്ന് ഓർക്കുമ്പോഴേക്കും നൈൽ നദിയെ നൈൽ റിവറിനെയാണ് നമുക്ക് റിവംറ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ നോക്കാം അതെ ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫോറിഷ് എൻ ദി വാല്യൂ ഓഫ് ദി റിവർ നൈൽ നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലോറിഷ് ഉണ്ടായത് ഉത്ഭവിച്ചത് എന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഈജിപ്റ്റ് ഈസ് കോൾഡ് ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ നൈലിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ ഈജിപ്തിൻ്റെ വരദാനം നൈൽ എന്നുള്ളതാണ് ഓക്കെ ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്പഡ് ഇൻ ഈജിപ്ത് ഈജിപ്തിലെ മേജർ സ്ക്രിപ്റ്റ് നെയിമാണ് റിമെമ്പർ ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് അപ്പോൾ മെസ്സപ്പൊട്ടോമിയ സ്ക്രിപ്റ്റ് നെയിം എന്തായിരുന്നു ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആയിരുന്നു ഓക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്തുകൊണ്ട് അല്ലേ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ദി ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ഈജിപ്ത് ഈജിപ്തിലെ പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റ് നെയിം എന്തായിരുന്നു ഹയറോഗ്ലിസിക്സ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ നെക്സ്റ്റ് ദി വേൾഡ് ഫേമസ് പിരമിഡ് ആർ ദി മോസ്റ്റ് റിമാർക്കബിൾ റിമൈൻസ് ഓഫ് ദി സിവിലൈസേഷൻ അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്ന ഒന്നാണ് നൈൽ നദി എന്ന് പറയുന്നത് നൈൽ റിവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫറവോമാരുടെ ശവ കുടീകരങ്ങളായിട്ട് ശവ ഫർവോ ടോംസുകളായിട്ടുള്ള പിരമിഡുകൾ അല്ലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം പോയിൻറ്സുകളാണ് ആണ് അത് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഈ പാരഗ്രാഫ് ഇതുപോലെ എഴുതി വെക്കാം പോയിന്റ് വൈസിൽ എഴുതി വെക്കാം ഒക്കെ ചെയ്യാം എങ്ങനെ ക്വസ്റ്റൻസ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം ഓക്കെ ദി ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്പ് ഇൻ ഈജിപ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈജിപ്തിലെ സ്ക്രിപ്റ്റിനെയും ഹൈറോഗ്ലിഫിക്സ് ആണെന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് ദ വേൾഡ് ഫേമസ് പിരമിഡ് ആർ ദി മോസ്റ്റ് റിമാർക്കബിൾ റിമൈൻ ഓഫ് ദി സിവിലൈസേഷൻ എന്നും പറയാ പറയുന്നുണ്ട് അവിടെ ഒരു ബോക്സ് നമ്മൾ കാണുന്നുണ്ട് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയപ്പെടുന്ന ലിപി ആ ലിപിയുടെ ഒരു ഫിഗർ അവിടെ കാണുന്നുണ്ട് ഇറ്റ് ഈസ് ദി സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ഏഷ്യൻറ്റ് ഈജിപ്ഷ്യൻ അല്ലേ അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ

അതിനുശേഷം പിരമിഡിന്റെ ഒരു ബോക്സ് കാണുന്നുണ്ട് പിരമിഡ് നമുക്ക് നോക്കാം ഒബ്സർവ് ആണ് ശവ കുടീരങ്ങളെയാണ് പിരമിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് റൂളേഴ്സ് ഓഫ് ഈജിപ്ത് ആരാണ് ഈജിപ്തിന്റെ റൂളേഴ്സ് ആണ് ഈ ഫർവോമാർ എന്ന് പറയുന്നത് ദി ബിഗ്ഗസ്റ്റ് പിരമിഡ് ഈസ് ദി വൺ അറ്റ് ഗിസ ബൈ ദി ഫറവോ ഓഫ് ബിൽഫു രാജാവിന്റെ ഷവ കുടീരം ടോംബായിരുന്നു എന്ത് നമ്മുടെ ഗിസയിലെ പിരമിഡ് എന്ന് പറയപ്പെടുന്നത് വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു പിരമിഡ് ആയിരുന്നു എന്നാണ് അവിടെ പറയുന്നത് അതിനുശേഷം തേർഡ് വൺ ദി ചൈനീസ് സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം റീഡ് ചെയ്യാം ദി ചൈനീസ് സിവിലൈസേഷൻ ഫ്ലോർ ഷൈഡ് ഹയാങ്ഹോ റിവർ വാലി ഓക്കെ അപ്പോൾ ചൈനീസ് സിവിലൈസേഷനിലെ നദിയുടെ പേര് റിവർ ഹയാങ്ഹോ റിവർ വാലി ഓക്കെ അപ്പോൾ അതിൻ്റെ തീരത്ത് വെച്ചിട്ടാണ് ചൈനീസ് യൂണിവേഴ്സേഷൻ ആവുന്നത് എന്നുള്ളതാണ് ഇറ്റ് ഈസ് റിമാർക്കബിൾ ദാറ്റ് ദി ചൈനീസ് പീക്റ്റോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഫോമഡ് ദി ബ്രോൺസ് ഏജ് എക്സിസ്റ്റ് ഇവൻ്റ് ടുഡേ വിത്ത് സം ചേഞ്ച്സ് അതായത് അവിടുത്തെ റിമാർക്കബിളായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നെയിമെന്ന് പറയുന്നത് പിക്റ്റോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ആൾസോ ദിസ് ഡെവലപ്ഡ് ബ്രോൺസ് ഏജ് എക്സിസ്റ്റ് ഇവൻറ് ടുഡേ വിത്ത് സം ചെയിൻസ് ബ്രോൺസിൻ്റെ ചേയ്ഞ്ചസും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ചൈനീസ് സിവിലൈസേഷൻ്റെ അതും കൂടെ നമുക്ക് മനസ്സിലാക്കണം ഓക്കെ നെക്സ്റ്റ് ദി ചൈനീസ് വർ എക്സ്പേർട്ട് ഇൻ മേക്കിംഗ് ബ്രോൺസ് ക്യാപ്ജേഴ്സ് അവർ വളരെ ടാലൻറ്റഡ് ഉള്ള നല്ല രീതിയിൽ ആയിട്ടുള്ള ആളുകളായിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചൈനീസ് വർ എക്സ്പേർട്ട് ഇൻ മേക്കിംഗ് ബ്രോൺസ് ക്യാപ്ജർ ഇതിലായിരുന്നു അവരുടെ വെങ്കല കൊണ്ടുണ്ടാക്കിയ പ്രതിമകളുടെ സ്റ്റാറ്റുവിൻ്റെ മേക്കിങ്ങിന് വളരെയധികം ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഫിഗറിൽ ചൈനീസ് ബ്രോൺസ് കൾച്ചർ എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റാറ്റുവയുടെ പ്രതിമയുടെ ഒരു ഫോട്ടോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് പാർട്ടിലായിട്ട് ലാസ്റ്റ് സബ് ഹെഡിങ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഓക്കെ അ ദി ഹാലപ്പൻ സിവിലൈസേഷൻ ഫ്ലോറിഷൻ ദി വാലി ഓഫ് ദി റിവർ ഇൻ ദസ് ഇൻ ദസ് മീൻസ് സിന്ധു നദി ഓക്കെ സിന്ധു നദി തീരത്താണ് സിവിലൈസേഷൻ ഫ്ലോറിഷഡ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് ദി മേജർ സൈറ്റ് ഓഫ് ദിസ് സിവിലൈസേഷൻ ആർ സിറ്റുവേറ്റഡ് ഇൻ ദി പ്രസൻറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇന്നത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ആ ഒരു ഭാഗത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹാരപ്പൻ എന്ന് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ടൗൺ പ്ലാനിങ് വാസ് എ സ്ട്രീക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ പ്ലാനിംഗ് ആയിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിൽ ടൗൺ പ്ലാനിംഗ് വാസ് എ സ്ട്രീക്കിംഗ് ഫ്യൂച്ചർ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മേജർ ഫ്യൂച്ചർ ഈസ് ടൗൺ പ്ലാനിംഗ് ടൗൺ പ്ലാനിംഗ് ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നമ്മൾ എഴുതി വെക്കേണ്ട ഒരു പോയിൻ്റ് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ എഴുതി വെക്കേണ്ടത് ദി ഹാരിപ്പൻ സിവിലൈസേഷൻ ഫ്ലൂഷഡ് ചെയ്തി വാലി ഓഫ് ദി റിവർ ഇന്ത്യസ് എന്ന് എഴുതാം അല്ലേ അതിനുശേഷം നമുക്ക് മേജർ സൈറ്റ് അല്ലെ സിവിലൈസേഷൻ ആര് സിറ്റുവേറ്റഡ് ചെയ്യുന്നത് പ്രസന്റ് ഇന്ത്യ ആൻഡ് പാക്കിസ്ഥാൻ എന്താ നെക്സ്റ്റ് ടൗൺ പ്ലാനിംഗ് വാസ് ഹസ്റ്ററിക്ക് ഫ്യൂച്ചർ ഓഫ് ദി ഹാരിപ്പൻ ഉള്ളതും കൂട്ടിച്ചേർത്തിയത് ഹാരിപ്പൻ സിവിലൈസേഷൻ നെക്സ്റ്റ് അവിടെ പറയേണ്ടത് ത്രോഫേഴ്സ് ഡ്രൈനേജ് സിസ്റ്റം ഗ്രാനറീസ് ട്രേഡ് സെൻറ്റേഴ്സ് മൾട്ടിസ്ട്രോയിഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ബൺ പ്രിങ്സ് എക്സെട്ര ഇതും അതിനോട് കൂടി ഏതെൻ്റെ ഒരു വേറൊരു പോയിന്റ് അതായത് തെരുവുകൾ തെരുവുകളിലൂടെ ഉള്ള ഓരോ അഴുക്ക് ചാലുകൾ ഡ്രൈനേഴ്സ് ഗാനറീസ് ധാന്യപുരകൾ അവർക്കുണ്ടായിരുന്നു ഡ്രൈഡ് സെൻറ്റേഴ്സ് നല്ല രീതിയിലുള്ള കച്ചവട സെൻറ്ററുകൾ അവർക്ക് ഉണ്ടായിരുന്നു മൾട്ടി സ്ട്രോയിഡ് ഹൗസസ് നല്ല രീതിയിലുള്ള വീടുകൾ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വീടുകളൊക്കെ അവർക്കുണ്ടായിരുന്നു ബൺ ബ്രിങ്സ് ചുടുകട്ടകൾ കൊണ്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിനെക്കൂടെ എഴുതി വെക്കേണ്ടതാണ് എന്താ ഈ ഗ്രാനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ധാന്യ പുരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഉറമ്പുക്കൾക്കൊരു സ്വഭാവമുണ്ട് എന്താ ഉറുമ്പുകൾക്ക് സ്വഭാവം മഴക്കാലം വരുമ്പോഴേക്കും അവർ വേനൽക്കാലത്ത് കൊണ്ടുപോയിട്ട് അവരുടെ മാളങ്ങളിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണ ധാന്യ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് നിറച്ചു വെക്കും അല്ലേ എന്തിനെ മഴക്കാലം വരുമ്പോഴേക്കും മഴക്കാലം വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതേ ഒരു സ്വഭാവം പോലെ തന്നെ ഗ്രാ സിവിലൈസേഷനിലെ ആളുകൾക്ക് നല്ല രീതിയിൽ ഫ്രൂ ഫ്ലൂഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലിറ്റി സോയിൽ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അഗ്രികൾച്ചർ പ്രോഗ്രസ് നേടിയെടുക്കാൻ അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ കൂടി വരുമ്പോൾ പ്രൊഡക്റ്റ് സർപ്ലസ് ആവും അല്ലെ മിച്ചം വരും ഇത്തരം മിച്ചം വരുന്ന വസ്തുക്കൾ ഗ്രാനറി എന്ന് പറയപ്പെടുന്ന ഒരു ധാന്യപ്പുര പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റോക്ക് ചെയ്യും അങ്ങനെ പട്ടിണി ക്ഷാമങ്ങൾ ക്ഷാമങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തു ചെയ്യും അത് ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും പാവപ്പെട്ട ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യും അപ്പം അത്രയും നല്ല ഗുഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമും ആ ലെവലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഹാരപ്പൻ സിവിലൈസേഷനിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഹാരപ്പൻ പീപ്പിൾ വോർ ഫെമിലി ലെ വിത്ത് ദി ഹാർട്ട് ഓഫ് റൈറ്റിംഗ് അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു റൈറ്റിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് ഹാരപ്പൻ ഹാരപ്പൻ പീപ്പിൾ വൂർ ഫെമിലിയർ വിത്ത് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാണ് ഓക്കെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നത് നെക്സ്റ്റ് മേജറായിട്ടുള്ള കുറച്ച് സിറ്റി നെയിംസ് നമുക്ക് പഠിച്ചു വെക്കണം എഴുതി വെക്കണം മോഹൻജിദാരോ ഹാരപ്പ കാലിബംഗാൻ ആൻഡ് ലോദാൾ വൂർ ദി മേജർ സിറ്റീസ് ഓഫ് ദി ഇൻഡ്യസ് വാലി സിവിലൈസേഷൻ ഓക്കെ ഇന്ത്യ സ്വരി സിവിലൈസേഷൻ മീൻസ് ഹാരപ്പ്യൻ സിവിലൈസേഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതി വെക്കേണ്ടത് നെക്സ്റ്റ് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ദി ഗ്രേറ്റ് പാത്ത് ഗ്രേറ്റ് പാത്തിനെ കുറിച്ച് പറയുന്നത് ദ ഗ്രേറ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഗ്രേറ്റ് പാത്ത് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിമൈൻസ് ഓഫ് ദി ഹാരപ്പ്യൻ സിവിലൈസേഷൻ ഇറ്റ് ഈസ് റിയേറ്റഡ് ഇൻ മോഹൻജിദാരോ മോഹൻജിദാരോ ഉള്ള വലിയൊരു കുളമാണ് എൻ്റെ ഗ്രേറ്റ് പാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ക്ലാസ് കേൾക്കാനും ഉള്ളത് സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവുകയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്